ഇന്നാണ് 8 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഡിക്സനും മുഹമ്മദും മരുവിയും പുറത്തിറങ്ങുന്നത്. അവരെ കാത്ത് പുറത്തവരുടെ ചങ്ങാതിമാരായ ഗിരിയുമുണ്ടായിരുന്നു. അനാഥത്വത്തിൽ സൗഹൃദം മാത്രം സ്വാതന്ത്ര്യമായി കണ്ട 4 പേർ. ജീവിതം അങ്ങനെയാണ്, നമ്മൾ ചിന്തിക്കുന്നതോ മോഹിക്കുന്നതോ അല്ല, നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിക്കുക. അവർക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ജീവിതം കുറച്ചുകൂടി പഠിച്ചു, കൊറേ നല്ല ചങ്ങാതിമാരെ കിട്ടി. അവരെ പിരിഞ്ഞു വന്നപ്പോ നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. പറഞ്ഞു തരുന്നത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോണെന്നാണോ? വർഷങ്ങൾക്ക് മുമ്പ് അന്നൊരു ദിവസം, അന്നായിരുന്നു അരുവി എന്ന അരവിന്ദൻ ഡിക്സന്റെയും മുഹമ്മദിന്റെയും ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്താ പേര്? അരവിന്ദൻ. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല, അച്ഛനും അമ്മയും മരിച്ചുപോയി. കടം കയറിയപ്പോ ആത്മഹത്യ ചെയ്താന്നാ പറഞ്ഞേ. ഞാൻ എന്റെ അമ്മാവന്റെ വീട്ടിലായിരുന്നു. അവർക്കൊരു ഭാരമായപ്പം ഇറങ്ങിപ്പോന്നു. എല്ലാ മായന്റെ മക്കളാടാ. ഞാൻ ഡിക്സൺ. ഞാൻ മുഹമ്മദ്. ഞങ്ങളും നിന്നെ പോലെയാ അനാഥരാ. ഞങ്ങൾക്ക് ഷമീറിക്കയുടെ ആക്രക്കടയിലാ പണി. നീ കൂടുന്നു ഞങ്ങളുടെ കൂടെ. അവർക്ക് അവന്റെ മനസ്സറിയാൻ കഴിഞ്ഞു. കാരണം അവരും അതേ വേദനയിലൂടെ കടന്നു വന്നവരായിരുന്നല്ലോ. അങ്ങനെയാണ് ഷമീറിക്കയുടെ ആക്രക്കടയിലെത്തുന്നത്. അവിടെ വച്ച് ഗിരിയെയും പരിചയപ്പെട്ടു. അങ്ങനെ ആ 4 വർഷ സൗഹൃദം ശക്തമായി. ഈ നമ്മുടെ കൂടെ കൂടിക്കോ ട്ടാ. അവരുടെ താവളം പിന്നീട് ഷമീർക്കയുടെ ആക്രിക്കടയായി മാറി. ഷമീർക്കൊപ്പം സന്തോഷപൂർവ്വമായിരുന്നു അവരുടെ ജീവിതം. വർഷങ്ങൾ കടന്നുപോയി. അനാഥനായിരുന്നു ഷമീർക്ക. അതുകൊണ്ട് തന്നെ അവരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. ജീവന തുല്യം അയാൾ അവരെ സ്നേഹിച്ചു. നിറയെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു ഷമീർക്കയ്ക്ക്. ഒരു നാൾ ഷമീർക്കയെ തേടി അയാളെത്തി. കമ്പത്ത് നിന്നും മുത്തുസ്വാമി. അവരുടെ ജീവിതം മാറ്റിമറിച്ചത് ആ ഒരു ദിവസമാണ്. അവരിൽ നിന്ന് കുറച്ച് പണം ഷമീർക്ക വാങ്ങിയിരുന്നു. ഷമീർക്കയ്ക്ക് ആ പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് അവരിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഷമീർക്കയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഗിരി അന്ന് ആക്രി സാധനങ്ങളുമായി പൊള്ളാച്ചിക്ക് പോയ ദിവസമായിരുന്നു. ഡിക്സറും മുഹമ്മദും മരുവിയും ഷമീർക്കയെ മർദ്ദിച്ചവരെ തേടിച്ചെന്നു. ഒരു കയ്യബദ്ധം, കൊല്ലണമെന്ന് കരുതിയതല്ല, പക്ഷെ മുത്തുസ്വാമി കൊല്ലപ്പെട്ടു ഷമീർക്കയ്ക്ക് വേണ്ടി. അങ്ങനെ അവർ ജയിലിലായി. ജയിലിൽ കാണാത്ത മുഖങ്ങൾ, കേൾക്കാത്ത കഥകൾ, എല്ലാത്തിനും അവർ സാക്ഷിയായി.
ജയിലിൽ വെച്ച് അവർ പരിചയപ്പെട്ട നാല് പേർ, സലീം, അപ്പുവേട്ടൻ, ജോസേട്ടൻ, പിന്നെ വിൽസൺ. അവരുടെ കഥകളറിഞ്ഞപ്പോൾ അവർ ശരിക്കും അമ്പരന്നു. ചെയ്യാത്ത തെറ്റുകൾക്ക്, ആരുടെയോ കള്ളത്തരങ്ങൾക്ക് ജയിലിലടയ്ക്കപ്പെട്ട നാല് പേരായിരുന്നു അവർ. ജയിലിൽ നിന്നും ഇറങ്ങുന്ന ദിവസം ഡിക്സണും ചെങ്ങാതിമാരും അവർക്ക് വാക്കുകൊടുത്തു. അവരെ ചതിച്ച് ജയിലിലാക്കിയവരെ കണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന്. അങ്ങനെ അവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി പുതിയ ചില ലക്ഷ്യങ്ങളുമായി. കൂടെപ്പറപ്പായിട്ട് കൂടെ ഉണ്ടായിരുന്നല്ലേ, പിന്നെ നിങ്ങളുടെ കാര്യം മറക്കോ. നാളെ രാവിലെ തന്നെ എൻ്റെ അനിയനെ ഒന്ന് പോയി കാണണം. അവൻ പുത്തൂരുള്ള എൻ്റെ ചങ്ങാതി സതീഷിന്റെ വീട്ടിലുണ്ട്. നമുക്ക് ആദ്യം ഈ കാമുകന്റെ പ്രശ്നം സോൾവ് ആക്കണ്ടേ? ഗിരി, വണ്ടി തര പൊറോട്ടാനിക്കു കേട്ടോ. അതെന്തിനാ? 8 വർഷം ജയിലിൽ കാമുകി ആലോചിച്ച് കഴിഞ്ഞവനവൻ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ പോണോ രവി? എന്തായാലും ഇറങ്ങിയതല്ലേ, ഒന്ന് കണ്ടേക്കാം. ഈ മൊയ്തീന്റെ കാഞ്ചനമല പോലെ ഓളിവനെ കാത്തിരിക്കണ്ടാവൂലേ. എന്താ ഉണ്ട് പേര്? കല്യാണി.
പോയിട്ട് വേടാ. ആ ഇതെന്തുട്രത്? ഇതൊരു തരം സന്തൂറിന്റെ പരസ്യം പോലെ. രാജുവേട്ടന്റെ വീട്? ഇതതിന് രാജുവേട്ടന്റെ വീട് അല്ലല്ലോ. സോറി. വണ്ടി എടുക്ക് അരവി, വിട്ട് കളയട. അളീ തേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഇപ്പോഴത്തെ കാമുകിമാരൊരു തരം ട്രെൻഡാണ്. എന്നാലും കല്യാണി നിന്നോട് ഇത് ചെയ്യുന്ന കരുതില്ല. നിർത്തല, അവള് തേച്ചു എന്ന് കരുതി എനിക്കൊരു മൈ. ഡിക്സാ, ഇനി നമ്മളെങ്ങടാ? നേരെ വണ്ടി പുത്തൂർക്ക് വിടറാ. പുത്തൂർക്ക? പുത്തൂർ ഷാപ്പിലെ കള്ള് സൂപ്പറാട്ടാ. കള്ളടിക്കാനല്ലടാ, അവിടെയാ സതീശിന്റെ വീട്. അവിടെ നസീറുണ്ട്. ഏത് നസീർ? അനുജന് പ്രണയം, പണി കിട്ടിയത് ചേട്ടന്. അവൻ ഞങ്ങളുടെ കൂടെ ജയിലുണ്ടായിരുന്ന പാവം. നാളെ രാവിലെ തന്നെ എന്റെ അനിയനെ ഒന്ന് പോയി കാണണം. അവൻ പുത്തൂരുള്ള എന്റെ ചങ്ങാതി സതീഷിന്റെ വീട്ടിലുണ്ട്. കൊള്ളാലോ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പണി അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. മുത്തട്ടാ, മുത്ത്. നീ ആദ്യം ഒഴിക്കടാ, ദാഹിച്ചു വരഞ്ഞു വരാ. 8 വർഷത്തെ ദാഹാണ് ഇത്. മൊത്തം അങ്ങോട്ട് തീർത്തോട. നീ ഓടെ, നാളെ മുതലേ വേറെ പണിയുള്ളതാ പണി. സതീഷ് ഏട്ടൻ, ഞാൻ സലീമിന്റെ ക്ലാസ്മേറ്റാ. ഞങ്ങള് സലീമിന്റെ ജയിൽ മാച്ചാ. നീ അടിക്കണില്ലേ? ഇക്കറിയില്ല, രണ്ടെണ്ണം പൂശുന്ന്. നിർബന്ധിക്കണ്ട, ഇത് അമൃതല്ലോ. സതീഷേട്ടാ എങ്ങനെയാ വീശോ? പിന്നെ നന്നായിട്ട് വീശും. എന്നാ നമുക്ക് ആ തുടങ്ങിയാലോ. പിന്നെന്താ തുടങ്ങാലോ. ഇന്ന് എനിക്ക് ബോധം പോണവരടിക്കണം. ബോധം ഉണ്ടെങ്കിലല്ലേ നിനക്കത് പോവുള്ളൂ. പോടാ. ഗിരി, ഇവിടെ ഷമീർക്ക് പോടിയുണ്ട്. അയാള് കാരണം നമ്മൾ ഉള്ളിൽ പോയത്. എന്നിട്ട് അയാൾ നമ്മളെ തിരിഞ്ഞു നോക്കിയ നാറി. നിങ്ങൾ ജയിലിൽ പോയിപ്പോ ഷമീർക്ക് കടടച്ച് മുങ്ങി. ഒന്ന് രണ്ട് തവണ മണിസ്വാമി ഷമീർ ഖാൻ അന്വേഷിച്ച് വന്നിരുന്നു. അയാളിനി മണിസ്വാമി തീർത്താണോ? നമുക്ക് നല്ല പണി വരും കേട്ടോ, നീ മനസ്സിലാക്കണം. ലാക്കി ലാക്കാം ലാക്കണം. ഇനി ഒരു നല്ല ജീവിതം എനിക്ക് വേണ്ടത്. ഒരു നല്ല പെണ്ണിനെയൊക്കെ കെട്ടി സുഖമായിട്ട് കഴിയണം. എനിക്ക് വേണ്ടിയും ഒരു സുന്ദരി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടാവില്ലേ? ജനിച്ചിട്ടുണ്ട്. സത്യം?
ആ അതല്ലേ കൊടകര ശാന്ത. ഡാനസീറെ, നിന്റെ ഒക്കെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അനിയന് വെച്ച കെണിയില് ചേട്ടനാ വീണത്. എന്നാലും നിന്നോട് ചോദിക്ക, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നീ പറ. നസീറിന് പേരിട്ടിട്ട് വീണത കൊള്ളി കളിക്കില്ലേട്ടാ. എടാ കാര്യങ്ങൾ വിശദമായിട്ട് പറ, ചേട്ടന്മാര് കേക്കട്ടെ. നസീർക്കാൻ്റെ ഓട്ടോ എടുക്ക, ഞാൻ ടൗണിൽ ഓടിക്കാറുണ്ട്. അവിടെ വെച്ചാ എൻ്റെ പഴയ ഫ്രണ്ട് വീണയെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ കണ്ട് കണ്ട് സൗഹൃദമായി, പിന്നീടത് മൂത്തുമുത്ത് പ്രേമായി. ഈ കഥയില് വില്ലന്മാരാരുല്ലടാ. വന്നു, വന്നത് കണ്ണപ്പനായി. ആരപ്പി കണ്ണപ്പൻ? കരിമ്പാറ കണ്ണപ്പൻ. ഗുണ്ടേണോ? ഒരു ഉളപ്പേര്. അന്ന് എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓടിപ്പിക്കില്ലോ. ചേട്ടാ മാറി, ചേട്ടാ അടിക്കല്ല അവനെ. മാറ്റാ മണ്ണാങ്കട്ടത്ത് പറഞ്ഞ് നടന്നോ കോരില്ല നായിന്റെ മോനെ. ഇനി ഞങ്ങളുടെ മുതലാളിയുടെ മോളുടെ പിന്നാലെ അങ്ങനെ നടന്ന കൊന്നളയാണ്, മനസ്സിലായണോ? ഞാൻ വീണയുമായി അടുത്തപ്പോ അതിന്റെ പേരിൽ എന്റെ ചേട്ടന്റെ ഒരു കഞ്ചാവ് കേസിൽ അകത്താക്കി. കുമാരമേനോന്റെ വലങ്കയായിരുന്നു എസ് ഐ ജോണി. ആളാ അത് ചെയ്തത്. മൂങ്ങിയിട്ടൊന്നൊരു കാര്യമില്ലടാ. അതിനുശേഷം നിന്നെ ആരെങ്കിലും വന്ന് കണ്ടിരുന്നോടാ? നാലഞ്ചു ദിവസം നസീർ ജില്ലാശുപത്രിയിലായിരുന്നു. ഞാനത് ഇക്കയോട് പറഞ്ഞില്ല, ഇക്ക വിഷമിക്കണ്ടെന്ന് വെച്ചിട്ട്. നിന്നെ ആരാ മോനെ കൈവച്ചത്? നീ അത് പറ. ഞങ്ങളുടെ കൊച്ചിനെ മേലിൽ കാണരുത് എന്നോട് പറഞ്ഞായിരുന്നു, എന്നിട്ട് നീ കണ്ടു. എന്റെ മോനൊന്നും ചെയ്യല്ലേ. മാർക്ക് തള്ളേ തള്ളേ, കബറടക്കുമ്പോ കറിയാൻ മക്കളുണ്ടാവില്ല, മനസ്സിലായോ? ഇറങ്ങി പോടാ ഹിമാറെ. ഒന്നും ഇനി നിന്റെ പ്രേമക്കളിയും കൊണ്ട് ഇറങ്ങിയ നീയും പോവും, ജയിലിലേക്കല്ല മേലാട്ട് പോവും, മനസ്സിലാണോ? ഇതൊരു ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് കണ്ടാ മതി, മനസ്സിലാണോ? അതാണ് കഥ.
അപ്പെങ്കൊച്ചിപ്പെവിടെയുണ്ട്? അവളെവിടെയുണ്ടെങ്കിലും നമ്മൾ അവളെ കണ്ടെത്തിയിരിക്കും. നീ അവളെ തന്നെ കെട്ടുകയും ചെയ്യും, മനസ്സിലായോ? ലാക്കി ലാക്കാം ലാക്കണം. നമ്മ ജയിലിൽ കിടന്നപ്പോ ആക്കു ആ കണ്ണപ്പം കൊണ്ടൊക്കെ ഇവിടെ കിടന്ന് വിലസായിരുന്നല്ലേ. നസീറെ, നീ ആ കൊച്ചിന്റെ വീട് നാടും പറടാ, പിന്നെ എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. മടത്തിലെ വുഡ് കമ്പനില്ലേ, അതാണ് ആള്. എന്നാ നമുക്ക് ഇറങ്ങിയല്ല, ഇപ്പൊ തന്നെ വേണോ? അടിക്കങ്ങനെ കാലം സമയമൊന്നും ഇല്ലടാ. ഗിരി വണ്ടി എടുക്കട, അണ്ണന്മാരെ അശ്വമേധം തുടങ്ങാട്ടാ. ചങ്കുവാടിച്ചാലും നമുക്കെന്തടാ, കുടിച്ചോണ്ടിരിക്കുമ്പോ ചാവണന്ന എന്റെ പ്രാർത്ഥന. ചെയ്ത് തീർക്കാൻ നൂറൂട്ടം കാര്യങ്ങളുണ്ട്. അതിന്റെ അടുക്കണ ചാവാമോ? എന്താ അയാളുടെ പേര് പറഞ്ഞത്? മഠത്തിൽ കുമാരമേനോൻ. കുമാരനാശാനൊന്നല്ലല്ലോ, ഭാഗ്യം. ആളിവിടെ ഫേമസാ, സോളാർ കേസിലൊക്കെ ആളുണ്ടായിരുന്നു. കാശ് കൊടുത്ത ആള് നൈസായിട്ട് ഊരി. നമ്മുടെ നാട്ടില് കയ്യില് കാശുണ്ടെങ്കിൽ എന്ത് കേസ് അല്ലേ? ആ സോളാർ കേടി ഇപ്പൊ എവിടെയുണ്ട്? മില്ലിലുണ്ടാവും. എന്നാ വണ്ടി നേരം മില്ലിലേക്ക് എടുക്ക്. ആശാനദേ നിക്കണതിന് കരിമ്പാറ കണ്ണപ്പൻ. അതാണോ? ആരാ നിന്റെ മുതലാളി? ഇവിടെ ഉണ്ടാ മുതലാളി. ഇപ്പൊ തന്നെ പുറത്തേക്ക് പോയുള്ളോ? എന്താ തടി കൊടുക്കാനാ അതോ മേടിക്കാനാ? തടി വെടക്കാക്കാനടാ. ആരടാ, എന്താ വേണ്ടത് നിനക്ക്? കണ്ണപ്പനടിയ ആപ്പനടാ. മോനെ കണ്ണപ്പ, കഥ പറയാൻ സമയല്ലടാ. എന്ത് കഥടാ, പോയിട്ട് കുറെ പോണിണ്ടോ? കണ്ണപ്പ, കളിക്കളത്തിലിറങ്ങിയ കളി ജയിച്ചേ മടങ്ങൂ, അതാ ശീലം. പിന്നെ നിന്റെ മുതലാളി വരുമ്പോ പറഞ്ഞേക്ക് അയാക്കടാ മോള് ഞങ്ങളുടെ നസീറിനുള്ളതാണെന്ന്, മനസ്സിലായടാ? നമ്മുടെ കണ്ണപ്പേട്ട പറയില്ലേ, കട്ടപ്പനയിലെ മാമന്റെ വീട്ടിലുണ്ട് വീണ കുഞ്ഞ്, അമ്പലപ്പാണ കുഞ്ഞിരാമേനോൻ, അമ്പലപ്പാണം ജല്ലൂരിയുടെ ഉടമസ്ഥനാ. ഞാൻ പറഞ്ഞില്ലേ കണ്ണപ്പേട്ടനൊരു അടിയുടെ കുറവുണ്ടെന്ന്? ഞാൻ ഡീസന്റായി ഡീസന്റായി. ഓ ഞാനിപ്പോ ഡീസന്റായി. അയ്യോ എനിക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. ശരിയാ, ആളങ്ങനെ ഡീസന്റായി എനിക്ക് അടിയുടെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഡീസന്റായി. സർ
നമ്മളിനി നേരെ പോണത് കട്ടപ്പനയ്ക്ക. ആ പയ്യന്റെ കല്യാണം കൂടെ നടത്തി കൊടുത്തേക്കാം. സലീമിനെ എങ്ങനെയെങ്കിലും ജയിലിൽ ഞാൻ പെണ്ണു നസീറിനെ വേണ്ടാന്ന് പറയോ? വിശ്വാസം അതല്ലേ എല്ലാം. നീയൊക്കെ ഒരു ഗുണ്ടേനോടാ ആയിരുന്നു. എപ്പ അവര് പെശകി ടീമാ മുതലാളി, എന്നിട്ട് അവരെ എവിടേക്ക് പോയേ? ആ ഒരു കട്ടപ്പനയ്ക്ക്. കട്ടപ്പനയ്ക്കാ? ആ അതെ മുതലാളി, വഴി കൃത്യമായിട്ട് കണ്ണപ്പേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ണപ്പ നീ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത? പിന്നെ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞു കൊടുത്തേലാളി? കണ്ണപ്പേട്ടന് ബോധം പോയി മുതലാളി. ഇവനൊക്കെ എന്തിനാടാ ബോധം? അത് ശരിയാ, അവന്മാര് കട്ടപ്പനെത്തില്ല, അതിനുള്ള പണി ഞാൻ അവന്മാർക്ക് കൊടുത്തോളാം. ഇതാണ് നസീർ പറഞ്ഞ എസ്ഐ ജോണി. സാറിയില്ല, സാറ് ഈ നാട്ടിലെ പുലിയല്ലേ? ഞാൻ സാറിന്റെ ഒരു ഫാനാണ്. നീ കൂടുതലുണ്ടാക്കാണ്ട് വണ്ടി എടുത്ത് പറ കൂടാവല്ലേ സാറെ? സാറി പെങ്കൊച്ചായിട്ടാണോ സവാരി ഗിരിഗിരി? മുതലാളിമാരുടെ ഒക്കെ വേണ്ടാത്തടത്തൊക്കെ ചൊറിഞ്ഞു കൊടുത്ത് അതിന്റെ കൂലി പറ്റണ സാറിനെ കാണുമ്പോ എനിക്ക് രോമാഞ്ചം വരാ സാറേ. കുമാര മുതലാളി എത്ര തന്നു സാറേ ആ പാവത്തിന് കഞ്ചാവ് വെച്ച് കൊടുക്കാൻ. എന്താ സാറേ ഒന്നും മിണ്ടാത്തേ? അണ്ണാക്കിൽ പണം തിരിച്ചില്ല. ഈ കാക്കിക്കൊരു വിലയുണ്ട്. തന്നെ പോലുള്ള പോലീസുകാർ അതണിയുമ്പോളാ പോലീസിന്റെ വില പോണേ. മനസ്സിലായടാ? കാക്കിയുടെ വില എന്താന്നും പോലീസിന്റെ വില എന്താന്നും നിന്നേക്ക് ഞാൻ അറിയിക്കാടാ. ഇനി മോൻ കുറച്ചുനാള് റെസ്റ്റ് എടുക്ക. മോളെ കിട്ടോ, സാറിന്റെ കിളി പോയി. ഞാനും വന്നോട്ടെ. എങ്കട് ഉള്ളൊന്നിറക്കിയാ മതി. ഇതൊക്കെ പുലിവാലി കേസാ. നാറിയുടെ വരെ സെറ്റപ്പോ സെറ്റപ്പ് നിന്റെ മൊറ്റവളാടാ. കൊള്ളാലോ. പിന്നെ നീ എന്തിനാടി ആ നാറിയായിട്ട് സൊള്ളാറങ്ങിയത്? കൊറേ ദിവസമായിട്ട് എന്റെ ഏട്ടനെ കാണാനില്ല. അതെന്ത് പറ്റി? അറിയില്ല. പുള്ളിക്കാരൻ എന്താ പണി? കുമാരമേനോൻ സാറിന്റെ ഡ്രൈവർ ആയിരുന്നു. എവിടെയാന്ന് ഒരു വിവരവും. മുതലാളി ഒന്നും പറഞ്ഞില്ലേ? കഴിഞ്ഞ ശനിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാ, പിന്നെ വന്നില്ല. സ്റ്റേഷനിൽ പരാതി ഒന്നും കൊടുത്തില്ലേ? കൊടുത്തു. അപ്പൊ എസ് ഐ നാറിക്ക് എന്നോടൊരു കമ്പം, അവൻ ഒരു ദിവസത്തേക്ക് എന്നെ വേണമെന്ന്. അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനാ ഞാൻ ഇന്ന് വന്നേ. പാവം കരയൻറ്റാട്ടാ. എന്താ കുട്ടിയുടെ പേര്? ശാന്ത. എവിടെ സ്ഥലം? കൊടകര. കൊടകര ശാന്ത. ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യായില്ലേ? ണ്ടല്ലോ നിനക്ക്.
പോലീസാണ് പോലും പോലീസ്. അവന്മാരുടെ അടിയും മേടിച്ച് വന്നേക്കാ. പ്രതീക്ഷിക്കാതെയുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. അതെന്നെ കണ്ടപ്പെട്ടും പറ്റിയത്, അല്ലെങ്കിൽ അവര് വിവരന്നേനെ. നിർത്ത അവന്റെ ഒക്കെ. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മകളെ അവന്മാരുടെ കയ്യിൽ കിട്ടിയ ഏക്കത്തിന് ഞാൻ തീർക്കും. കേട്ടോടോ, തന്നോടും കൂടി ഞാൻ പറഞ്ഞേ, നമുക്ക് അവന്മാരെ തീർക്കാൻ പോലാലി. അവന്മാരെ മാത്രല്ല, നിന്നും കൂടി ചേർത്ത ഞാനീ പറഞ്ഞ. 8 വർഷം മുമ്പ് നടന്ന ഒരു കൊലക്കേസിൽ വിയൂർ ജയിലായിരുന്നു ഒരു 3 പേർ. ഓ, താൻ CBI പഠിക്കണോ? എടാ ജോണി സാറ, അവന്മാരുടെ ഹിസ്റ്ററിയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. മനസ്സിലായോ? ഏ, അവര് കട്ടപ്പറിക്കത്തില്ലെന്നേ. അതിനു മുമ്പ് ഈ ജോണി അവരെ ലോക്കാക്കിയിരിക്കും. താൻ തനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി അങ്ങോട്ട് ചെയ്യ്. പിന്നെ എന്റെ വഴിക്കുള്ള പണി അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം, മനസ്സിലായോ? ഏ, ആ. നല്ലതന്നെ, അങ്ങനെ പോണു, സുഖം. ഇത് കുഞ്ഞൂഞ്ഞ്, കൂടൻ കുഞ്ഞൂഞ്ഞ്, ഞങ്ങളുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന. കഴിഞ്ഞ മാസം മച്ചാൻ പുറത്തിറങ്ങി. എനിക്കിറങ്ങണമെന്ന് ഒട്ടും താല്പര്യമുണ്ടായില്ല. അത്രയ്ക്ക് സിംഗാർന്ന് ഞങ്ങൾ തമ്മിലേ. ഞങ്ങളപ്പൻ്റെ വീടൊന്നുമല്ല, ഇറങ്ങാൻ പറഞ്ഞു പോന്നു. ഓരോ നിയമങ്ങളെ എന്തുട്ടാശാനി കൂടം, ഭയങ്കര കോമഡിയാണോ അതൊക്കെ. അടിച്ച് തീട്ടായിട്ട് നിൽക്കുന്ന സമയം വല്ല ബോധമുണ്ടോ? കൊല കമ്പനി കഴിഞ്ഞ് നിൽക്കണേ. ആ നേരത്ത് എൻ്റെ അടുത്തും തന്തി കുളിച്ചു. നമ്മൾ വാർക്കപ്പണി കഴിഞ്ഞ് നല്ല മുഴുത്ത കൂടായിട്ട് നിൽക്കണേ. ഒറ്റക്ക് ആള് സഡൻ മൂമെന്റ്സിൽ ക്ലോസ്. കെട്ടറിയപ്പിന്റെ കാര്യം മനസ്സിലായേ. കൂടത്തിനടിച്ചു വന്നത് ആരെ? ആര് ഈ തലയ്ക്ക് അടിച്ചാശാന്? ഇമ്പട അപ്പച്ചൻ തന്നെയാടാ, ഇമ്പട അപ്പച്ചനെ കൊന്നത്. അതിന്നൊരു കാര്യം മനസ്സിലായി എന്താണെന്നറിയുമോ? നമ്മൾ അടിച്ച് പറ്റായിട്ടിരിക്കുന്ന സമയത്ത്, ഫുൾ ഫിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും തന്ത കുളിച്ച, അത് സ്വന്തം തന്തയാണേ പോലും. കാം ആൻഡ് ക്വയറ്റ്. ഇപ്പൊ അടിച്ചു വന്നത് ഇപ്പൊ നിങ്ങൾക്കായാലും പറ്റാവുന്നതാണ്. കൊയ്റ്റൻ നാച്ചുറാണ് അല്ലേ ലിക്സ? കൊയ്റ്റൻ നാച്ചുറൽ സംഭവമാണ്, ആരായാലും കൊന്തോന്ന് ചെലപ്പോ. ഇത് എന്തും മുതലടേ. ബീവറേജിന്റെ മുമ്പിൽ നിന്ന് ക്യൂന്ന് മടുത്തടവേ. പിന്നെ ഞാൻ തീരുമാനിച്ചു സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാം അല്ലേ. ഇപ്പൊ സ്വന്തമായിട്ട് മാറ്റി നല്ല സേഫായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. സൂപ്പർ അല്ലേ? അതിന് വല്ല കുഴപ്പമുണ്ടാ? ഉണ്ടാ, ഒരു വിഷയമില്ല. അധ്വാനിച്ച് ജീവിക്കണം അച്ഛനെ. അധ്വാനിച്ച് ആ അതിൻ്റെ വയർപ്പ് കൊണ്ട് ഇതുപോലെ അടിച്ച് സുഖമായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. അപ്പോ സംഭവം സീനാണല്ലേ? അവരുടെ രക്ഷകനാണല്ലേ നിങ്ങള്? ഡിക്സാ? നീ ഡിക്സിനല്ലാട്ടാ, നീ ശരിക്കും ഡിങ്കനാ. ഡിങ്കൻ വിളിച്ച വിളിപ്പുറത്തെത്തണ ഡിങ്കനാടാ നീ. മച്ചാനെ, പിന്നെ എന്തെങ്കിലും ആവശ്യം ഇവിടെ ഉണ്ടാ? ഞാൻ മിനിഞ്ഞാന്ന് പുതിയ കൂടം വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ. വേണ്ട കുഞ്ഞുഞ്ഞെ, ഇതെനിക്ക് തീർക്കാനുള്ളതുള്ളൂ. എന്തായാലും നമ്മൾ വീണ്ടും കണ്ടു. ഇനി കുഞ്ഞുഞ്ഞേട്ടൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് പോയാ മതി. പുള്ളിക്കാരൻ ജയിലിലെ മണിച്ചേട്ടനല്ല. നാടൻ പാട്ട് പാടി മഴ പെയ്യ്ക്കാൻ പറ്റും നിങ്ങക്ക്? പാട്ടൊക്കെ പാടി മഴ പെയ്യ്ക്കാനൊക്കെ പറ്റും, പക്ഷെ മഴ പെയ്യുന്നതിന് മുമ്പേ
നമ്മൾ വീണ്ടും പുറത്തുനിന്ന് പാട്ടുപാടിയാൽ മാത്രം മതി. എടാ ഞാൻ വേറെ കേസ് അറിയാം, വേറെ ഈ യൂട്യൂബിലെന്തോ പിള്ളേർ പാടി കേട്ടൊരു സാധനടാ, വെറുതെ ഒരു സാധനടാ. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി നീ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിന്നും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. ആണുങ്ങളെ കള്ളു കുടിക്കും, വഴി നീളയാടി നടക്കും. ആണുങ്ങളെ കള്ളു കുടിക്കും, വഴി നീളയാടി നടക്കും. അഭിമാനം നോക്കിടാതെ, അഭിമാനം നോക്കിടാതെ ആപത്തിനു കൂടെ കാണാം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. കരിയോ 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 കരിയോ. മതമില്ല, ജാതിയുമില്ല, സമ്പത്തും തൂക്കവുമില്ല. മതമില്ല, ജാതിയുമില്ല, സമ്പത്തും തൂക്കവുമില്ല. അച്ചാരം കെട്ടാറില്ല, അച്ചാരം കെട്ടാറില്ല. ഇതിനപ്പുറമൊരുമയുമില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. കരിയോ 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 കരിയോ. പൊടിമൂടിയ കഴിവുകൾ പലതും, പൊടി തട്ടിയെടുത്തു പലരും. പൊടിമൂടിയ കഴിവുകൾ പലതും, പൊടി തട്ടിയെടുത്തു പലരും. നാലാളിന്നറിയുന്നതിനും, നാലാളിന്നറിയുന്നതിനും കള്ളിൻ സഭ കാരണമായി. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും നീ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിന്നും മുകളൊന്നില്ല. പണിയുണ്ട്, പോയിട്ട് വരാം. പോട്ടെ അച്ഛനെ, ഇരിക്കട്ടെ. കാണിക്കണം നമ്മള് എന്താടാ. പൊക്കോ ചെറിയ ഒറ്റപ്പെടലട പോ, ഇടയ്ക്ക് വന്നോട്ടാ. ട്ടാ നോക്കി കണ്ടു പോളാ. ട്ടാ ട്ടാ വിളിക്കോട്ടോ. കുഞ്ഞിന് വീണ്ടും തനിച്ച്, നമ്മളെന്നും തനിച്ചടവ്. ജയിൽ പുള്ളികളോടൊക്കെ ഭയങ്കര ബഹുമാനാണല്ലേ. പിന്നെ പറയാണ്ടോ, നിങ്ങള് ജയിലിലായിരുന്നോ? അതെ. വേണ്ട. എനിക്കോ? എന്തായിരുന്നു കേസ്? അത് പിന്നെ
ഒരു കയ്യബ്ദം ഒരാളെ കൊന്നു. ആ, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം ആവാറായി. പോവണോ? ആ, വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാ. പിന്നെ എല്ലാരോടും എന്റെ ഏട്ടനെ ഒന്ന് കണ്ടുപിടിച്ചാ. എന്താ ഏട്ടന്റെ പേര്? മനോഹരൻ. ആ, നല്ല പേര്. ചേട്ടന്റെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ? ആ. ഡിക്സാ, ഇയാള് നമ്മുടെ ഉമ്മർകോയുടെ ഡ്രൈവറായിരുന്നില്ലേ? ഉമ്മർകോയ്? അതാരാ? ഉമ്മർകോയ് നമ്മുടെ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലെ പലിശക്കാരൻ, നമ്പർ വൺ ബ്ലേഡ്. ഉമ്മർകോയിനെ പൊക്കി കഴിഞ്ഞാൽ ഇവളുടെ ചേട്ടന് കിട്ടും. ആ, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം ആവാറായി. ആ, ഇവിടെ ഒന്ന് നിർത്തിക്കോളൂ, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്തെത്തി. പോകണോ? കാണട്ടെ. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളില് ചേട്ടൻ വീട്ടിലെത്തും. എന്നാ ശരി. ഒപ്പം ഞാനുണ്ടോ? പോയി. മോനെ, ഈ പാലക്കിലാ പോട്ടണ വീട്? അതാ ഈ ജയിലിലൊക്കെ. ആ, അതന്നെ. ഇവിടെ നേരെ പോയിട്ടേ ഒരാൾത്തറ കാണാം. അവിടുന്ന് റൈറ്റില് നാലാമത്തെ വീട്. റൈറ്റില് നാലാമത്തെ വീട് അല്ലേ? നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങളാ പോട്ടണ ജയിൽ മേച്ചടാ. ഗിരേ, വണ്ടിയെടു. ദേ ആൽത്തറ എത്തി. ഇവിടുന്ന് വലത്തോട്ട് നാലാമത്തെ വീട് എന്നല്ലേ പറഞ്ഞ? ഞങ്ങളുടെ സ്വപ്നമായിരുന്നു മീര. നൈസാവണമെന്നായിരുന്നു അവളുടെ മോഹം. അവൾ പറയുമായിരുന്നു, മദർ തെരേസയെ പോലെ എന്നും പാവങ്ങൾക്കൊരു സഹായമാകണമെന്ന്. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സ്നേഹവും എല്ലാം അവളായിരുന്നു. തെരേസയെ പോലെ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുമെന്ന് അവൾ എപ്പോഴും പറയും. ഒരു ദിവസം 10ാം ക്ലാസ്സിലെ എക്സാമിന് പോയതായിരുന്നു എൻ്റെ മോള്. രാമേട്ടനാണ് എന്നെ വിവരം അറിയിച്ചത്. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും എൻ്റെ മകൾ. ഗുഡ് മോർണിംഗ്.
വെറുതെ വിടാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ ജയിലിലായി. അടുത്ത ദിവസം തന്നെ സാക്ഷിയായ രാമേട്ടൻ കൊല്ലപ്പെട്ടു. പക്ഷേ അത് ആത്മഹത്യയായി മാറി. നിയമത്തിന് മുന്നിൽ അധികാരവും പണവും നിയമത്തെ കീഴടക്കി. സമർത്ഥനായ വക്കീലിലൂടെ പ്രതികൾ രക്ഷപ്പെട്ടു. അപ്പോട്ടാ, ആ നിയമത്തിന് ഞങ്ങൾ തീർപ്പേൽപ്പിക്കും. പറ, എന്തു വേണവന്മാരെ? അരിയണം, അരിഞ്ഞു തള്ളണവന്മാരെ. ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ മനുഷ്യരിൽ മൃഗങ്ങളാടാ കൂടുതലും. അത്തരം മനുഷ്യ മൃഗങ്ങളെ അറിയേണ്ടത്. വണ്ടി എടുക്കട. ഇവിടെ ആരുമില്ലേ? ആരാ? അപ്പോട്ടൻ പറഞ്ഞിട്ട് വന്ന കൂടെ ഉണ്ടായിരുന്നു. മോള് അകത്തുണ്ട്. ഇതിരിക്കട്ടെ. അല്ല, അപ്പോട്ടെ നന്നെന്ന് വിചാരിച്ചാ മതി. എടാ, നിങ്ങൾക്കറിയോ എനിക്ക് ഈ ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആടാ. ഹണ്ടിങ് ആർക്കാടാ ഇഷ്ടമല്ലാത്ത? എടാ, ഞാൻ വിരിച്ച വലകളിൽ വീണതെല്ലാം പുള്ളിമാനുകളാടാ. മാൻപേടകൾ. വേട്ടയ്ക്ക് പോയി പോയി അകത്തു പോയിരുന്നാ മതിയായിരുന്നു. ഒരു പുലിവാലി എങ്ങനെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന. ഡാരി, നിനക്കറിയോ എൻ്റെ അപ്പൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. അതുള്ളോടത്തോളം കാലം എൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല ഒരു നിയമത്തിനും. ഇനി ഇത്തരം വേട്ടകൾക്ക് ഞാനില്ല. അത് പറയാനാ ഞാൻ വന്നത്. നിനക്ക് വേണ്ടെങ്കി വേണ്ട, പക്ഷെ എന്റെ ഈ ജീവിതമേ എൻജോയ് ചെയ്യാനുള്ളതാ. ഒരു പാവം പെൺകുട്ടിയെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന്. ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്. മനസമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ഒരു മാന്യൻ. ഇവനൊരാണാണോടാ? ആണത്തല്ലെങ്കിലും ചങ്കുറ്റം വേണ്ടേ? നിന്നെപ്പോലുള്ള ഒരു ശിഖണ്ഡിയെ കൂടെ കൂട്ടിയാൽ ഞങ്ങളെ വേണം പറയാൻ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടല്ല നിങ്ങളൊന്നും ആണത്തം തെളിയിക്കേണ്ടത്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ബൈ. ഹരി, പോണെങ്കിൽ പോട്രാ, അവനല്ലെങ്കിലും നമുക്ക് സെറ്റാവില്ല. അവനെങ്ങാനും നമുക്ക് പണി തരൂടാ. നമുക്ക് ഹരിമോനെ ചില്ലിട്ട് വെക്കാടാ, പുണ്യാളനാക്കാടാ. ഇവന് നമുക്കേ ആ പാൽക്കാരന് കൊടുത്ത പണി തന്നെ കൊടുക്കാലേ. നീ അങ്ങനെ അങ്ങ് പോയാലോ മോനെ. ദാ ദാ ദാ
ഇങ്ങോട്ട് മാറ എന്താ വേണ്ടേ പോടാ പോയി രക്ഷപ്പെട് ഇനി ഇങ്ങനെയുള്ള വേദാളങ്ങൾക്കൊപ്പം കൂട്ടുകൂടരുത് പോടാ നിന്റെയൊക്കെ കേസിന് വിധി പറയാമെന്ന സ്പെഷ്യൽ കോടതിയാടാ ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകരുത് നിയമത്തെ പണവും അധികാരവും ഉപയോഗിച്ച് സ്വാധീനിക്കാം പക്ഷേ ഇവിടെ അത് നടക്കില്ലടോ നേരെ വണ്ടി ശക്തനിലേക്ക് വിടല്ലേ ആ ഇന്നും ഉമ്മർക്കോയ്ക്കൊരു തീർപ്പുണ്ടാക്കല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആയിക്കോട്ടെ ഇവിടെ ഒരാളെ കൊടകര ശാന്തയെ പറ്റി ഓർത്ത് പരീക്കുട്ടിയായിക്കൊണ്ടിരിക്കുക പാപം കൊച്ചന് അതുകൊണ്ടാടാ ഈ പ്രേമൊക്കെ ഒരു തരം പ്രാന്തടാ അത് നഷ്ടപ്പെടുമ്പോ ഉള്ളൊന്ന് പിടിക്കും അല്ലട ഗിരി പ്രേമിച്ച തന്നെയടാ ഞാനും കെട്ടിയത് പക്ഷെ ഇന്ന് അതിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ആലോചിച്ച് നടക്കാം ഞാൻ പ്രേമത്തിന്റെ വില അറിയാടോ നിനക്ക് പ്രേമത്തിന്റെ വില അറിയാവുന്ന ആളാണല്ലോ അരവി കാമുകി ജയിലിൽ പോയപ്പോ കാമുകി തേച്ച് വേറൊരുത്തിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു പ്രേമം മണ്ണാങ്കട്ട ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലാട്ട അരവി വിളിക്കാടോ എത്ര വട്ടായി ഞാൻ തന്നോട് പറയണോ ആ ലോഡൊക്കെ കയറ്റി പോയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരാനുള്ള ചെമ്പിങ്ങനെ വിട്ടാ മതി താ ഫോൺ കട്ട് ചെയ്താ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാ ഇനി നമസ്കാരം ആരാ നിങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടേ ഒരാളെ തേടി വന്നതാ ഈ കാണാണ്ടായവരൊക്കെ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റാണ് അവൻ തപ്പണ തപ്പാൻ ഇറങ്ങിക്കഴിഞ്ഞ വിശദമായിട്ട് അങ്ങോട്ട് തപ്പൂക്ക നീയൊക്കെ ഈ തൃശൂർ മാർക്കറ്റില് കുമ്മറുകോയോട് മുട്ട വരണ്ടട്ട വിവരറിയും മനോഹരൻ അവിടെ അത് പറ ഇതാള് ഓലെനിക്ക് രണ്ടു ലക്ഷം ഉറുപ്പിയ തരാണ്ട് അതിപ്പോ ആരെ തരാ തരൂടാ മോനെ ഉമ്മറെ ഉമ്മറ കോയെ നിന്നെ പടാക്കിട്ടാണെങ്കിലും മനോഹരനെ കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോവൾട്ടാ വാ തുറന്ന് പറയിക്ക ആളവിടെ പറടോ എന്റെ പുത്തൂരിലെ ഹോളോബിസ് കമ്പനിയിലുണ്ടാവൻ എന്നെ ഒന്നും ചെയ്യരുത് നിങ്ങൾ ആരാ അതെങ്കിലും ഒന്ന് തുറന്ന് പറ ഇന്ന് വിയൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയുള്ളൂ പേര് ഡിക്സൺ ഗിരി
ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. മുഹമ്മദ് അരബി. ഈ പേര് മനസ്സിൽ കുറിച്ചു വച്ചോ. ഞങ്ങക്ക് പണിവെക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ ഞങ്ങ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. അല്ലോ, ഇവരൊക്കെ ആരാണ്? എവിടാ മനോഹരൻ? മനോഹര, ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ഹലോ, നീയൊക്കെ ഒരു പോലീസാണോടാ? നിന്നൊക്കെ വിശ്വസിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചേ, ഇപ്പൊ അതേ ഒരു കട്ടപ്പനെത്തി. നീയല്ലേ പറഞ്ഞ അവിടെ എത്തില്ല എന്ന്? ഇപ്പൊ എന്തായി? ഇനിയിപ്പൊ നിന്നെ കൊണ്ട് എന്തുണ്ടാക്കാനാ? തനിക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ചെയ്യാം. താനൊന്നുകൊണ്ട് പേടിക്കണ്ട, വല്ല പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നണ്ടോ? പോലീസ്? ഞാൻ ചെയ്യാം. മനുഷ്യനെ ചിറ്റിക്കാനായിട്ട് ഈ ഏരിയയിലേക്ക് ഇനി വന്നേ കരുത്. നീ മനസ്സിലായില്ലേ? ഹലോ, ആരാ? ടിക്സ ഫോൺ. ഹലോ ഹലോ, നാ മണിസ്വാമി, മുത്തുസ്വാമി അപ്പ തെരീമാ? അണ്ണാച്ചി, നമുക്കൊരു കയ്യബ്ദം പറ്റിയതാ. എപ്പടിയിരുന്നാലും ഇറന്നത് ഏ അപ്പ. ഉങ്ങൾക്ക് ഏ അപ്പാവെ തിരുമ്പി തര മുടിയുമാ? അണ്ണാച്ചി, ഞങ്ങൾക്കൊരു കയ്യബ്ദം പറ്റിയതാണെന്ന് പറഞ്ഞല്ലോ. എന്നടാ കോമഡി സൊല്ലറിയാ? നാളെ കണ്ടിപ്പാ നിങ്ക വന്ന് എന്നെ പാക്കണോ? എങ്ക തെരിയുമാ കമ്പോ? അങ്ക വന്നതുക്ക് അപ്പുറം തന്നെ ഞാൻ മുടിവെടുക്കുന്നേ. എന്നെ മുടിവ്? നിങ്ങ ഉയർക്കില്ലേ, അവ ഏ കൂടെ ഇരിക്കടാ. അതാര്? ഷെമീർ ഏൻ കൂടെ ഇരിക്ക. ഷെമീർക്ക കൂടെ ഉണ്ടോ? ஆமாண்டா, நீங்க ஜெயிலுக்குள்ள இருந்து வெளியே வருதுக்காக நான் வெயிட் பண்ணிட்டே இருந்தேன்டா. ஷமீர்க்க கூட இருக்கு. நாளை சாயந்தரம் 6 மணி வரை டைம் இருக்கு. வாடா, உங்க ஷமீர்க்காய காப்பாத்து. இல்லனா அவன சாவடிச்சிடுவே. ஷமீர்க்க கூட இருக்கு. സമയമില്ലേ മുഹമ്മദ്, അതിനു മുൻപ് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതാദ്യം തീർക്കും. ആനക്കല്ലേ ജോസ് ചേട്ടന്റെ വീട്? ഗിരി, നേരെ ആനക്കല്ല്, അവിടെ മഞ്ചേരി ജോസിന്റെ വീട്. ഇങ്ങനെ എല്ലാവരും പ്രശ്നങ്ങൾ തീർക്കാനാണോ നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയേക്കണേ? ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ് ഇവരെല്ലാം. ഇതെന്താ പ്രശ്നം? വളർത്തി വലുതാക്കിയ അപ്പന് ഏകമകൻ നൽകിയ എട്ടിന്റെ പണി അവനെ ഒരുപാട് സ്നേഹിച്ചതാ ആ പാവം ചെയ്തത്. എനിക്ക് വേണ്ടി സംസാരിക്കും, ഇവിടെ ആരുമില്ല. അവരെ തന്നെ വേണ്ട, അവരുടെ ഭാര്യ പറയുന്നതാണ് അവന് വേദനാക്കി. നിങ്ങളവിടെ ചെന്ന്
എന്റെ മകനൊന്ന് കാണണം, അവന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം. എങ്ങനെയെങ്കിലും അവന് മനസ്സിലാവണം. ഒരേ മകൻ എനിക്ക്, ലിജോ. ഞങ്ങളവനെ ജീവന തുല്യം സ്നേഹിച്ചു, ഞങ്ങളവനെ നന്നായി പഠിപ്പിച്ചു, നല്ലൊരു ജോലിയും കിട്ടി അവന്. കല്യാണം കഴിഞ്ഞതോടെ സ്വത്ത് ഭാഗം വെക്കണമെന്ന് മാത്രമായി അവൻ്റെ ചിന്ത. എൻ്റെ ഭാര്യ കൂടി മരിച്ചതോടെ ഞാൻ ആ വീട്ടിൽ തനിച്ചായി. ഒരിക്കലും അവൻ്റെ ഭാര്യ മരിച്ചുപോയി എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് അവളെ തല്ലേണ്ടി വന്നു. നിങ്ങളെന്നെ അടിച്ചുല്ലേ? ശരിയാക്കി തരാം. ഈ നാട്ടിൽ കോടതി നിയമം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. താനൊരു അച്ഛനാണോ? അതിന്റെ പേരിൽ പീഡന കുറ്റം ചുമത്തി അവരെന്നെ ജയിലിലാക്കി. നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നതാ? എന്തിനെ? ആരാ? എന്തു വേണം? ജോസ് ഏട്ടന്റെ ഒരു മോനല്ലേ, ലിജോ ജോസ്. അതെ. ഞങ്ങളെ വിയ്യൂര് ജയിലിന്ന് നിന്റെ അപ്പന്റെ അടുത്ത്. അപ്പനാ? ഏതപ്പൻ? അങ്ങനെ ഒരു അപ്പന എനിക്കില്ല. ആ അപ്പന്റെ കാര്യം പറഞ്ഞ് ഒരുത്തനും ഇങ്ങോട്ട് വരുവോ വേണ്ട. അപ്പനല്ലാണ്ട് നീ എങ്ങനെയാടാ? താനെ പൊട്ടി വിളിച്ചതാ? അതോ ആകാശത്ത് നിന്ന് പറന്നു വന്നതാ? പറയടാ. ദേ ദേ ദേ, ഇവിടെ വന്ന് ഒരുപാട് ഷോ കാണിക്കല്ലേ? ദേ ഷോ തുടങ്ങാറായിട്ടില്ല ചേച്ചി, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്താ ഭീഷണിയായിട്ട് ഇറങ്ങിയതാണോ? ഇവന്മാരുടെ ഉപദേശം കേട്ട് കണ്ട് പോലീസിനെ വിളിക്ക് മനുഷ്യാ. അവന്റെ പോലീസ്? നിങ്ങൾ എന്തിനാ എന്നെ അടിച്ച്? ഞാൻ പറയുന്നത് കേക്കടാദ്യം. നാളെ തന്നെ നിന്റെ അപ്പനെ ജാമ്യത്തിൽ ഇറക്കണം, മനസ്സിലായടാ? അപ്പനെ ഞങ്ങൾ നാളെ ഇറക്കിയിരിക്കും. ഇനിയും കളിക്കാനാണ് ഭാവമെന്നുണ്ടെങ്കില് പൊളിച്ചാട്ടിക്കും ഞങ്ങള്. കാണടാ, നാളെ ഞങ്ങൾ ഇതിന്റെ ഫോണിലേക്ക് വിളിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാവണം ജോസഫ്, മനസ്സിലായോ? അപ്പന്റെ അമ്മയുടെ വിലയറിയാൻ പറ്റാത്താടാ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ ആരും ഇല്ലാത്തോണ്ട് അതിന്റെ വില നന്നായി അറിയാം. മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കിട്ടുന്നത് ഭാഗ്യാടാ, മഹാഭാഗ്യം. അത് നിന്നെപ്പോലുള്ള മക്കൾ മനസ്സിലാക്കുന്നില്ല, അതാണ് ഈ പ്രശ്നം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ ഇപ്പൊ പറയണം. നാളെ ഞങ്ങൾ അപ്പനെ ഇറക്കിയിരിക്കും. ഗിരി, അവന്റെ ഫോൺ നമ്പർ വാങ്ങടാ. ഇവന്മാരൊന്നും നമ്പാൻ പറ്റില്ല. ഈ പറയണതൊക്കെ കോമഡി ആയിട്ട് നിങ്ങക്ക് തോന്നണ്ടെങ്കിൽ ഞങ്ങക്ക് നാളെ ഒരു വരവും കൂടി വരേണ്ടി വരും, കേട്ടോ? അടി അത്ര സ്ട്രോങ് ആയില്ലേ? മകനെ നോവിച്ചു എന്നറിഞ്ഞ അപ്പന് വിഷമാവില്ലടാ. പേടിയുള്ള ഐറ്റംസ് അല്ലേ, കൈയൊന്ന് പൊക്കിയാ മതി, പെടുക്കും. നാളെ അവൻ ജോസ് തന്നെ ഇറക്കോ? ഇറക്കും, അതൊറപ്പല്ലേ? എന്തണ്ണാച്ചി? നാളെ 6 മണി മറന്നിരാതെ. കണ്ടിപ്പ. ഉനക്ക് ഷമീർ കിട്ട പേസണമാ? പേസ് പേസറാ. ഡാ മക്കളെ, ഞാനാ ഷമീർക്ക. ഇക്ക ലൗഡ് സ്പീക്കർ എടു. വേണ്ട മക്കളെ, എനിക്ക് വേണ്ടി നിങ്ങൾ ജയിലിൽ കിടന്നത്, ഇനി അത് വേണ്ട. ഇവരെന്നെ എന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പുന്നാരസ്വാമി മോനെ, 6 മണിക്ക് ഞങ്ങൾ അങ്ങോട്ട് വരും, നമുക്ക് മുഖാമുഖം കാണടാ. വിളിയോടെയോ? എവിടാ ജോയിച്ചൻ? ഏ ആരാ ജോയിച്ചൻ? എവിടാ ഇച്ചയാ?
എന്താ പിള്ളേരെ വിളിച്ചു കൂവണേ? എന്റെ കർത്താവേ. അല്ല ഡിക്സ, ഇത് നിന്റെ അപ്പനായിട്ട് വരൂ. ഏത്? ഇതാ, ഒന്ന് പോടപ്പാ. ഡിക്സിനെ ചുളൂര് അപ്പനെ കിട്ടിട്ട നീ എടുത്ത. അവസാനം അവര് നിന്നെ തത്തെടുക്കോ. നിങ്ങൾക്ക് എന്റെ അപ്പച്ചന്റെ അതേ ചായയാ. ഞങ്ങളൊരു കാര്യം പറയാനാ വന്നേക്കണത്. എന്ത് കാര്യണ്ടെങ്കിലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. ചുളവില് ഡിക്സനൊരു അപ്പനെ കിട്ടി. എന്താ നിന്റെ പേര്? ഇത് ഡിക്സൺ. ഞാൻ ഗിരി. മുഹമ്മദ്. അരവി. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ വിൽസന്റെ ചങ്ങാതിയാണ്. ജയിലിൽ വെച്ചുള്ള പരിചയം. അയാൾക്ക് വേണ്ടി മാത്രം ചേട്ടൻ സംസാരിക്കണ്ട. മതി, നിർത്തറ. തറുതല പറയുന്നു. നമ്മുടെ അപ്പച്ചൻ മുന്നിൽ വന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നേ. പറ മോനെ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? വിൽസനെ പുറത്തിറക്കണം. അവന്റെ കുടുംബത്തെ ഇനി ദ്രോഹിക്കരുത്. ജോർജ്, നീ നമ്മുടെ വക്കീലിനെ വിളിച്ചു പറ വിൽസനെ പുറത്തിറക്കാൻ. ഇത് പറയാനാ വന്നത്? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എങ്ങോട്ട് പോണ്? ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞ് മോനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് പോണോ പോണ്ടേന്ന്. മേരി, ഭക്ഷണം എടുത്തു നോക്കി. ചീസ്. വിൽസൺ നമ്മുടെ സ്വന്തം ആളാ. അവനെ ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. കട്ടപ്പനയിൽ മുദ്രശശി ഉണ്ട്, പോയി കണ്ടേക്കണം. എന്റെ അനിയനാന്ന് പറഞ്ഞാ മതി. ശരി ചോയേട്ട. ഞാൻ ശശി, നാട്ടുകാരനെ മുതലശശി എന്ന് വിളിക്കും. ജോയിച്ചന്റെ അനിയനാലേ നിങ്ങൾ വരുമെന്ന് ജോയിച്ചൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഈ കട്ടപ്പനയിൽ മുതലശശി വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അത് ജോയേട്ടനറിയാം. ഒരു മിനിറ്റ്, ഞാനിപ്പോ മേനോനായിട്ട് വരാം. ഇതാണ് ആള്. പുളിക്കൽ ജോയേട്ടന്റെ അനിയന ഡിക്സൺ. അറിയാലോ അവരെ? അതുകൊണ്ട് കളിക്കാൻ വരണ്ട. അറിയാലോ? ഞാൻ എന്താ വേണ്ടേ? ആ പെങ്കൊച്ചിപ്പ എവിടെ? വീണ എവിടെ? ആ കൊച്ചിവിടെ ഇല്ല. പിന്നെ എവിടെയാണോ? പറയടോ, വെറുതെ തല്ലരുന്ന് വാങ്ങാൻ നിക്കണ്ട.
കുമാരേട്ടന്റെ മക്കളും വന്ന് അവളെ കൊണ്ടുപോയി. എനിക്കത്രേ അറിയത്തുള്ളൂ. നുണ പറയരുത്, സത്യാണ്. എവിടേക്കാ കൊണ്ടുപോയത്? അത് ഞാൻ പറയാം. കമ്പത്തേക്കാ കൊണ്ടുപോയത്. അവിടെ കുമാരേട്ടനൊരു ചങ്ങാതിയുണ്ട്. അത് നമ്മുടെ ശത്രു മേനോന്റെ ചങ്ങാതി മണിസ്വാമി. ആ, അയാളെ തന്നെ. അപ്പൊ കഥയുടെ ക്ലൈമാക്സ് കമ്പത്താണെന്ന് തീരുമാനമായി. അപ്പൊ ജോയേട്ടൻ പറഞ്ഞിട്ടാ ഇതിരിക്കട്ടെ, ആവശ്യം വരും. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. അയ്യാ മണിസ്വാമി വീടെങ്ക? സ്ട്രൈറ്റ് പോയി, ഫസ്റ്റ് സ്ട്രൈറ്റ്. അപ്പടിയാ? ആമാ. ശരി ശരി ശരി. അയ്യാ അവര് വന്നാച്ച്. முன்னாடியே வந்திருக்கு. நீங்க உசுரம் தாண்டா? என்னடா லுக் விடுறா? இங்க எல்லாரும் இருக்கு. ஷேமீர் இருக்கு, மேனோர் சார் இருக்கு. எங்கடா எங்க ஷமீர்க்கா? அது சொல்லு. டேய், இங்க இருந்து எப்படிடா திரும்பி போக முடியும்? முடியாதடா, இது என்னோட கேள்வி. டேய் அங்க பாரு, உங்க ஷமீர்க்கா வருது பாருடா. ஷமீர்க்கா எந்தினடா வந்தது? நான் பர்ணல்ல வரண்டான். நீங்க என்ன பண்ண போற சொல்லு. ஒண்ணுமே பண்ண முடியாது. நின்ன கதை வரையாண்டு இவரே தீர்க்க சாமி. நான் தான் குமாரமேனன் கிட்ட இங்க வர சொல்லிருக்குது. இவர் என் நண்பன்டா. சாமி, இது இப்போ ஒரு தமிழ் தெலுங்கு படம் போலே ஆயி. பட்சே
ഇതിലിപ്പോ ആരെ പാട്ടാവാൻ പോണേന്ന് നമുക്ക് കണ്ടറിയാം. എന്നാ പിന്നെ സമയം കളയണ്ട ഡിക്സാ, തുടങ്ങിയാലോ. അണ്ണാച്ചി, യോശിച്ചൊരു മുടിവൊക്കെ വരുമാ. ഏയ്, ഉണ്ണിയണ കൊലപ്പണ്ണ പോറണ്ടാ. നിന്റെ അപ്പനെ മനഃപൂർവ്വം കൊന്നതല്ലെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു? അതിനുള്ള ശിക്ഷ 8 വർഷം ഞങ്ങൾ അനുഭവിച്ചില്ലേ? ഞാൻ ഈ കാഞ്ചിയിലൊന്ന് വരലാ മർത്തിയ, നീ പടായി ഭിത്തിയിലിരിക്കും. ഇത്രേ ഉള്ളൂ നീ. ഇനി ഞാൻ എന്നെ പന്നെ പോർന്ന് പാറ്. മണിസ്വാമി, ഇവ ആരെന്ന് തരിയുമാ? ഇവനൻ തമ്പിടാ. ഉങ്ക തമ്പിയാ? മണിച്ചിരുങ്കണ്ണ, മണിച്ചിരുങ്കണ്ണ. നീങ്ക ഏ സൊല്ലല്ലേ ജോയണ്ണൻ തമ്പിന്ന്? എങ്കിട്ട് സൊല്ലവേ ഇല്ല. എതുക്കാണേലും ടൈം എടുക്കടാ. മണിസ്വാമി, എന്നത് എന്നെ നടക്കരുത്, ഒന്നുമേ പുരിയില്ലയോ? ഒന്നുമേ പുരിയില്ലയോ? മണിസ്വാമി, മണിസ്വാമി, ഇനി ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നെ പ്രശ്നം, എല്ലാ പ്രശ്നമേ മുടിച്ചിരിക്ക്. അള്ളമേനോട് സാർ, എല്ലാമേ മുടിച്ചിരിക്ക് സ്വാമി. എല്ലാ കാര്യങ്ങളും ശശി എന്നോട് പറഞ്ഞത്, അതാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്നോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? സോറി ചേട്ടായി. നീ അങ്ങനെ വിളിച്ചല്ലോ, എനിക്ക് അത് മതി. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? നസീറിന്റെ കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. അത് നടക്കില്ല. എന്താ സാറിത്? ഇവിടെ കിടന്ന് ഇവന്മാരുടെ തല്ലുകൊള്ളാൻ എനിക്ക് വയ്യ. കല്യാണം നല്ലൊരു ദിവസം നോക്കി ഗംഭീരായിട്ട് നടത്തണം. ആവാം, ഇന്ന് തന്നെ താൻ സലീം ഖാൻ ജയിലിൽ നിന്ന് ഇറങ്ങണം. അതിനെന്താ, ഇറക്കാലോ? എന്റെ ചാത്തമാരെ, കാര്യങ്ങളൊക്കെ നല്ല വെട്ടിപ്പായിട്ട് തീർന്നു. ഏത് ഈ അടുത്ത കുരിശ്? ഹലോ, എസ് ഐ ആ ഡിക്സ? ഏതൊരു എസ് ഐ? ഹലോ, ഞാനടാ ജോണി. ആ പറ സാറേ. നിയമം കയ്യിലെടുക്കാൻ നീക്ക് ആരടാ? നിയമവും നിയമപാലകരും നിശബ്ദരാകുമ്പോൾ ചിലപ്പോൾ നിയമം കയ്യിലെടുക്കേണ്ടി വരും. ഇവിടുത്തെ ഓരോ പൗരനും. തോമസ് ചാക്കിയുടെ മകനടക്കം രണ്ടുപേർക്ക് നീയൊക്കെ ശിക്ഷ വിധിച്ചത്? സാറവർക്ക് ശിക്ഷ വിധിച്ചില്ല, അതുകൊണ്ടാ ഞങ്ങൾ അത് ചെയ്യൊക്കെ. ഇപ്പൊ എവിടെയുണ്ടെന്ന് എനിക്കറിയാടാ. നിന്റെയൊക്കെ പുറകിൽ ഒരു നിഴലായി ഞാനുണ്ടടാ. നമുക്കൊന്ന് കാണണ്ടേ? ആ ഏതവനായാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. ഈ ജോയേട്ടനുണ്ടാ കൂടെ. ഏതടാ ഈ പന്നികള്? നിങ്ങളെ കോടതിയിലെത്തിക്കും മുമ്പ് കാണണമെന്ന് വേറെ ചിലർക്കൊരു മോഹം. അതൊന്നും നടത്തിക്കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി ഡിക്സ. സാറ് പറഞ്ഞ ഈ ഡയലോഗ് ഉണ്ടല്ലോ, അതൊരുമാതിരി പലതന്തയ്ക്ക് പറഞ്ഞവർ പറഞ്ഞ പോലായല്ലോ. ആർക്ക് സാറെ ഞങ്ങളെ കാണാൻ ഇത്രക്ക് കഴപ്പ്? ഞങ്ങളോട് പറ സാറെ. ഞങ്ങളെ തിരുമുഖം കാണട്ടെ. അത്തരം മുഖങ്ങൾ തന്നെയാ സാറേ ഞങ്ങൾക്കും കാണേണ്ടത്. ഈ ജോണിയെ കൈവച്ചവരൊന്നും നേരെ ചൊവ്വ ജീവിച്ചിട്ടില്ലടാ. നീയൊന്നും ഒരു കോടതിയും കേറ നിങ്ങൾക്കുള്ള ശിക്ഷ ഞങ്ങളങ്ങ് വിധിക്കും. ഞങ്ങളെ അതാരീ ഞങ്ങള്?
അശ്വമേധം നടത്തി വിജയിച്ചേ ശീലമുള്ളൂ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങളുടെ കളിയിൽ അറിയാതെ ഒന്ന് പണി പാളി മക്കളെ. അതുകൊണ്ട് ആ നഷ്ടത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന വില എന്റെയൊക്കെ ജീവനാ. ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാ, നീയൊക്കെ പോലീസാണടാ, നിനക്കൊക്കെ പറ്റിയ പണി വേറെയാ. ചുരുക്കി പറഞ്ഞ മാമാ പണി കൂട്ടിക്കൊടുപ്പ്, അതിന് ഇതിനേക്കാൾ വിലയുണ്ട്. കളിക്കാൻ വരല്ലേ സാറേ, നിർത്തടാ നിന്റെയൊക്കെ ഷോ. പിള്ളേരെ, ഞാൻ തോമസ് ചാക്കോ പടവീടൻ, ഈ കേരളത്തിലെ ഒരു ചെറിയ ബിസിനസ്മാൻ. കുറച്ചൊക്കെ രാഷ്ട്രീയം ഉണ്ട് കയ്യിൽ, അതില്ലാതെ ഈ കേരളത്തിൽ പിടിച്ചിരിക്കാൻ വലിയ പാടാ അല്ലേ. രാഷ്ട്രീയത്തിന്റെ ഒരു ടച്ചുണ്ടെങ്കിൽ കാക്കിയും നിയമവും ഒക്കെ ഇങ്ങനെ കാവൽ മാലാകന്മാരെ പോലെ കൂടെ ഉണ്ടാവും എന്നും. അതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയവും പ്രൊട്ടക്ഷനും. സാറ് കഥർത്തി കാര്യം പറ. നിങ്ങളെപ്പോലുള്ള ആദർശവാന്മാർ ഈ നാട്ടിൽ ഒത്തിരി ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ അനുവദിക്കാറുമില്ല. കാരണം അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ആപത്താണ്. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ മുളയിലേ നുള്ളിക്കളയും. പലതരം തന്തയില്ലാമ ചെയ്തും നെറികേടുകൾക്ക് കൊട പിടിച്ചും തന്നെയാ പടവീടൻ തോമസ് ചാക്കോ ഈ ഒരു നിരയിലേക്ക് വളർന്നത്. പക്ഷേ ഇന്നലെ നീയൊക്കെ കൈവച്ചത് എന്റെ മകനെയാണ്. അവൻ ഇന്ന് സീരിയസ് ആയിട്ട് ഐസിയുണ്ട്. രക്ഷപ്പെടാം, രക്ഷപ്പെടാതിരിക്കാം, എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ദൈവം നിനക്കൊക്കെ ശിക്ഷ വിധിക്കുമായിരിക്കാം, വിധിക്കാതിരിക്കാം. എന്നാൽ നിങ്ങൾക്കൊക്കെ ഞാനൊരു ശിക്ഷ വിധിച്ചു, തീരെ അങ്ങോട്ട് കുറയ്ക്കുന്നില്ല, വധശിക്ഷ തന്നെ. എന്റെ മകൻ ചെയ്തത് ഞാൻ ന്യായീകരിക്കുന്നില്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ അവൻ എന്റെ ഒരേ ഒരു മകനായി പോയില്ലടാ. അവനെ പോറിയാൽ എന്റെ ഈ നെഞ്ചു പിടയ്ക്കും. അത് തീരണേൽ നിന്റെയൊക്കെ മരണം എന്റെ ഈ കൺമുന്നിൽ കാണണം. അപ്പന്മാരെ കണ്ടടോ പിള്ളേര് പഠിക്കണത്. ആദ്യം തന്നെ പോലുള്ള അപ്പന്മാരെ തല്ലിപ്പഠിപ്പിക്കേണ്ടത്, എങ്ങനെ സ്വന്തം മക്കളെ നന്നാക്കി വളർത്തണമെന്ന്. ജോണി, ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരൊരു സേനയാണ്, കരുത്തിന്റെയും നന്മയുടെയും സേന, കൗരവസേന. ഇന്ന് തീർത്തേക്കാം സാറേ ഈ സേനയെ. അബ്ദുളേ, ഒന്ന് കരുതിക്കോ, ഇവന്മാര് നിസ്സാരക്കാരല്ല. തീർത്തേക്കടാ.
സാറേ, ഏതവനായാലും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. ആ ശിക്ഷയാ നിങ്ങളുടെ മകൻ അനുഭവിക്കുന്നത്. അതിനാണ് ദൈവം ഞങ്ങളെ നിയോഗിച്ചത്. സാറിന്റെ ഈ ആവേശം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മകനോടുള്ള അമിതമായ സ്നേഹം. ആ മകനെ ഇങ്ങനെയാക്കി മാറ്റിയത് നിങ്ങളാണ്. പണവും അധികാരവും കണ്ട് അവൻ സ്നേഹിക്കാൻ മറന്നു, നന്മയെ തിരിച്ചറിയാൻ മറന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവർ തന്നെയാണ് സ്വന്തം മക്കളെ നാശത്തിലേക്ക് തള്ളിവിടുന്നത്. അതാദ്യം മനസ്സിലാക്ക് സാറ്. ഇനിയും നിങ്ങളുടെ ഉള്ളിൽ ആ കലിപ്പ് മാറിയില്ലെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. കാക്കിയുടെ മഹത്വം അറിയാത്തതാണ് ഇവനെപ്പോലുള്ളവരുടെ പ്രശ്നം. ഈ നിയമവും ഇത്തരം നിയമപാലകരും ശിക്ഷ വിധിക്കാൻ മറന്നാൽ ഞങ്ങൾ ഇനിയും വരും ശിക്ഷ നടപ്പാക്കാൻ. സാറ് മുന്നേ പറഞ്ഞ ആ സേനയായി മറക്കണ്ട, കൗരവസേന. നിയമത്തിന് മുന്നിൽ കീഴടങ്ങി. ഗിരി അവരുടെ അടുത്ത വരവിനായി കാത്തിരുന്നു. പുതിയ ലക്ഷ്യങ്ങളുമായി കൗരവസേനയുടെ അശ്വമേധം ആരംഭിക്കുവാൻ ഇനി എത്ര നാൾ? കാത്തിരിക്കാം നമുക്ക് പ്രതീക്ഷയോടെ. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും നീ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിന്നും മുകളൊന്നില്ല. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും നീ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിന്നും മുകളൊന്നില്ല. ആണുങ്ങളെ കള്ളു കുടിക്കും വഴിനീളയാടി നടക്കും, ആണുങ്ങളെ കള്ളു കുടിക്കും വഴിനീളയാടി നടക്കും. അഭിമാനം നോക്കിയിടാതെ, അഭിമാനം നോക്കിയിടാതെ ആപത്തിനു കൂടെ കാണാൻ കള്ളു വേണം. കള്ളു കുടിച്ചാൽ പേരു ദോഷം, കാര്യം കാണാൻ കള്ളു വേണം. കള്ളു കുടിച്ചാൽ പേരു ദോഷം. അയ്യോ ഹരിയോ 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 രേ, അയ്യോ ഹരിയോ 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 രേ. മതമില്ല, ജാതിയുമില്ല, സമ്പത്തും തൂക്കവുമില്ല. മതമില്ല, ജാതിയുമില്ല, സമ്പത്തും തൂക്കവുമില്ല. അച്ചാരം കെട്ടാറില്ല, അച്ചാരം കെട്ടാറില്ല. ഇതിനപ്പുറമൊരുമയുമില്ല. കാര്യം കാണാൻ കള്ളു വേണം. കള്ളു കുടിച്ചാൽ പേരു ദോഷം, കാര്യം കാണാൻ കള്ളു വേണം. കള്ളു കുടിച്ചാൽ പേരു ദോഷം. അയ്യോ ഹരിയോ 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 രേ, പൊടിമൂടിയ കഴിവുകൾ പലതും പൊടി തട്ടിയെടുത്തു പലരും. പൊടിമൂടിയ കഴിവുകൾ പലതും പൊടി തട്ടിയെടുത്തു പലരും. നാലാളിന്നറിയുന്നതിനും, നാലാളിന്നറിയുന്നതിനും കള്ളിൻ സഭ കാരണമായി. കാര്യം കാണാൻ കള്ളു വേണം. കള്ളു കുടിച്ചാൽ പേരു ദോഷം, കാര്യം കാണാൻ കള്ളു വേണം.
ഒരു സാധനമുണ്ട്, ഇനിയും നീ ഭൂലോകത്ത് ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിന്നും മുകളൊന്നില്ല. ഇതുപോലൊരു സാധനമുണ്ട്, ഇനിയും നീ ഭൂലോകത്ത്.